ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എയ്ഡ് ബോക്സിനെ പറ്റി പറയൂ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിലെ എസെൻഷ്യൽ ആയിട്ട് വേണ്ട എന്തൊക്കെ സാധനങ്ങൾ എന്ന്. എന്നാലും ഞാൻ വിചാരിച്ചു അത് അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യത്തിലും നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് അല്ലെ. അതാണ് ആദ്യം കൊടുക്കുന്ന ശുശ്രൂഷ, പ്രഥമ ശുശ്രൂഷ എന്നുള്ള പറയുന്ന കാര്യം. അപ്പൊ നമുക്കതിൽ കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ വീട്ടിൽ കരുതേണ്ടത്, അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ബേസിക് ആയിട്ട് ആൾക്കാർ ഉണ്ടാവേണ്ടതായ കുറച്ച് സാധനങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാതെ ഓരോ ഇഞ്ചുറീസിലൊക്കെ ഓരോന്നും വെവ്വേറെയാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മളൊക്കെ ചെറിയ കുട്ടികളെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബോക്സ് നമ്മൾ കയ്യിൽ കരുതാറുണ്ട് അല്ലെ. അപ്പോൾ അതിൽ വേണ്ട എസെൻഷ്യൽ സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് കോട്ടൺ ആണ്, പഞ്ഞി. അപ്പൊ അതെപ്പോഴും സാധാ ലൂസ് ആയിട്ട് കിട്ടുന്നത് വാങ്ങാതെ ഇങ്ങനെയുള്ള പാക്കറ്റിൽ കിട്ടുന്നത് വാങ്ങിയാൽ അത് നല്ലതായിരിക്കും. കാരണം അത് സ്റ്റെറൈലായിരിക്കും, സ്റ്റെറൈലായിട്ടുള്ള പഞ്ഞിയാണ് അത്യാവശ്യം. അതായത് അതിൽ അണുക്കളൊന്നും ഉണ്ടാവാതിരിക്കുക. പെട്ടെന്ന് കുഞ്ഞൊന്ന് വീണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗോസ് വെച്ച് തുടച്ചു കൊടുക്കാം, അല്ലെങ്കിൽ തല എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇടിച്ചു പൊട്ടി എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് തുടച്ചു കൊടുക്കാം. കണ്ണിലെന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരുന്നുണ്ടൊക്കെ സ്റ്റെറൈലായിട്ട് നമുക്കത് വൃത്തിയുള്ള രീതിയിൽ തുടച്ചു കൊടുക്കാൻ പറ്റും. പിന്നെയുള്ളതാണ് നമുക്ക് വേണ്ടത്, അപ്പം അതാണ് ഒരു സാധനം കേട്ടോ. സെക്കൻഡ് സംഭവമാണ് ഇത് ഗോസ് എന്ന് പറയാം. ഇതും ഇതേപോലെ നമുക്ക് കിട്ടും മുറിയായി കഴിഞ്ഞ് കെട്ടാനുള്ളതാണ്. നമുക്ക് എപ്പോഴും തുണി മുറിച്ച് ഇതൊക്കെ കെട്ടാനും, പിന്നെ പോളിസ്റ്റർ തുണിയൊക്കെ ആകുമ്പോൾ നമുക്ക് അതുകൊണ്ട് ശരിക്കും കെട്ടാനൊന്നും പറ്റില്ല. ഇതാകുമ്പോൾ കുറച്ച് വായുസഞ്ചാരവും കിട്ടും, നമുക്ക് നല്ല രീതിയിൽ കെട്ടാനുണ്ട്. അതാണ് ഇങ്ങനത്തെ ഗോസിന്റെ ഗുണം. അപ്പൊ എന്ത് തരം മുറിവാണെങ്കിലും നമുക്ക് വായുസഞ്ചാരം അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ ഭയങ്കര ഒക്ലൂസീവ് ആയിട്ട് കെട്ടാതെ ഇങ്ങനത്തെ സാധനം വെച്ച് കെട്ടാൻ ഉപയോഗിക്കുമ്പോൾ, അപ്പൊ ഇതിന് നമ്മൾ ഗോസ് എന്നാണ് പറയാം. ഇങ്ങനത്തെ ഒരു ഗോസ് പീസ് നമ്മൾ കയ്യിൽ കരുതിയാൽ നമുക്ക് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഇതിൽ എന്ത് വെച്ചാണ് എന്തൊരു മുറിവ് സംഭവിച്ചാലും നമ്മൾ വൃത്തിയായിട്ട് സോപ്പും റണ്ണിങ് വാട്ടറിലാണ് കഴുകുക. എസ്പെഷ്യലി റേബീസിൻ്റെയൊക്കെ, പട്ടി കടിച്ചാലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു 15 മിനിറ്റ് നന്നായിട്ട് കഴുകണം എന്നുള്ള കാര്യം. അപ്പൊ സോപ്പും വെള്ളം വെച്ച് കഴുകിയ ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഇങ്ങനെ ഒരു ആന്റിസെപ്റ്റിക് ലിക്വിഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ കോമൺ ആയിട്ട് ഇപ്പൊ ഡെറ്റോൾ എന്ന് പറഞ്ഞത് സാവ്ലോൺ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെയുള്ളതാണ് നമുക്കിപ്പോ ഇത് അയഡിൻ, പോവിഡോൺ അയഡിൻ എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഉണ്ട്. പോവിഡോൺ അയഡിൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബീറ്റാഡിൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. ഇതാണ് ശരിക്കും നല്ല രീതിയിൽ നമുക്ക് ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു പഞ്ഞിയിൽ ഇതെടുത്തിട്ട് നമ്മൾ തുടച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇത് എന്തായാലും കയ്യിൽ നിന്നോട്ടെ, ഇതിന്റെ ഓയിൻമെന്റും അവൈലബിൾ ആണ്. പോവിഡോൺ അയഡിന്റെ ഓയിൻമെന്റും അവൈലബിൾ ആണ്. ഇതാണ് കേട്ടോ പോവിഡോൺ അയഡിന്റെ ഓയിൻമെന്റ്. അപ്പൊ അത് കയ്യിൽ, ഇത് ഏതെങ്കിലും രണ്ടും വേണമെന്നില്ല, ഏതെങ്കിലും ഉണ്ടായാലും മതി. പിന്നെ നമുക്ക് ചെറിയ സാധാ മുറിവ്, ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള മുറിവാണെങ്കിൽ ഇടാനുള്ള പൗഡറാണ്, മുറിവിനുള്ള പൗഡറിന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് എഴുതി തരും, നിങ്ങൾക്ക് ഫാർമസിയിൽ നിന്നും കിട്ടുമായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരു പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഓയിൻമെന്റ് തേക്കുമ്പോൾ ചിലപ്പോൾ ഒരു നീറ്റൽ ഉണ്ടാവും, അല്ലാതെ പൗഡറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ബാൻഡേഡ്. ഒരു സെറ്റ് ബാൻഡേഡ് നിങ്ങൾക്ക് കയ്യിൽ വെക്കാം. ചെറിയ മുറിവൊക്കെ വേണമെങ്കിൽ ഇത് വെച്ച് വെച്ചു കൊടുക്കാം. കാരണം അതിന് മണ്ണും ചളിയൊന്നും ആവാണ്ടിരിക്കും. പിന്നെ കുട്ടികൾക്ക് ഒരു മുറിവൊക്കെ ഇതൊക്കെ നമ്മളൊന്ന് വെച്ചു കൊടുത്താൽ അവർക്ക് ഭയങ്കര ഒരു സന്തോഷവും ഒരു കോൺഫിഡൻസും സമാധാനമൊക്കെയാണ്. അപ്പൊ അതിനും ചെറിയ മുറിവാണെങ്കിലും ഇപ്പൊ യാത്രയൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ മൂഡ് ഓഫ് ആവാണ്ടിരിക്കുക, ഇങ്ങനെ ഒരു സാധനം കൊട്ടിച്ചു കൊടുത്താൽ അവർ സന്തോഷമായിട്ട് നടന്നോളും. പിന്നെ അത്യാവശ്യമുള്ളതാണ് നമ്മുടെ പാരസെറ്റമോളിന്റെ ടാബ്ലറ്റ്സ്. വേദനയൊക്കെ വന്നാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേദനയ്ക്കൊക്കെ പാരസെറ്റമോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ എപ്പോഴും ഡോസ് നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ കുഞ്ഞിന് എഴുതി അതേ ഡോസിന് തന്നെയായിരിക്കും. ഓവർ ഡോസേജ് ആവരുത്. നമ്മൾ മുതിർന്നവരെ പോലെ ഒരു ടാബ്ലറ്റ് അല്ലെ, കുഞ്ഞു കുട്ടികൾക്ക് അര ടാബ്ലറ്റ് അങ്ങനെയില്ല, പ്രത്യേക ഡോസ് തന്നെയുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ബാം, അത് ഞാൻ യൂഷ്വലി ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല. ഇപ്പൊ തലവേദനയ്ക്ക് ഒരു ബാം തേച്ചു എന്ന് വിചാരിച്ച് പെട്ടെന്നൊന്നും മാറി എന്നൊന്നും വരില്ല. അതിന് നിങ്ങൾക്ക് എന്താണോ കാരണം അത് ട്രീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബാമും കയ്യിൽ കരുതി വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതൊക്കെയാണ് പെയിൻ റിലീഫിന്റെ ജെൽസ്. കുട്ടി വീണു എന്ന് വിചാരിക്കാം, വീണ് സ്പ്രെയിൻ ആയി, അപ്പൊ മസിൽ പെയിൻ ആയി, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു പെയിൻ റിലീഫിന് എന്തെങ്കിലും ജെല്ല്, അത് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചാൽ പ്രത്യേകിച്ച് ചെയ്താ വേണ്ടത് എന്നുള്ളത് അവർ പറഞ്ഞുതരും. അങ്ങനെ ഒരു ജെല്ലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്യാവശ്യ സാധനങ്ങളൊക്കെ ആയി. ഞാൻ പറഞ്ഞതു പോലെ ഒരു എംപ്റ്റി ബോക്സ് എടുക്കാം. എംപ്റ്റി ബോക്സിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ കോട്ടൺ, പിന്നെ നമ്മുടെ ഗോസ്, നമ്മുടെ ബാൻഡേഡ്, പിന്നെ നിങ്ങൾക്ക് കഴുകാനൊക്കെ വേണ്ടിയിട്ടുള്ള സോപ്പ് ആൻഡ് വാട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആന്റിസെപ്റ്റിക് ഇത് വെച്ചിട്ട് ചെയ്യാം.
പൗഡേണായതിൻ്റെ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓയിൻമെൻറ്റ് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ബാംസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പാരസെറ്റമോൾ, പിന്നെ മുറിവിലിടാനുള്ള ഓയിൻമെൻറ്റ് പൗഡർ. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, പോവിഡോൺ ഐഡിൻ വെച്ച് തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പൗഡറിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് തേക്കാതെ സദാ മുറിവുകൾക്കാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ വീണ് മസിൽ സ്പ്രെയിൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും തോന്നിയാൽ അതിൽ തേക്കാനുള്ള ഒരു ഓയിൻമെൻറ്റോ അല്ലെങ്കിൽ ലിനിമെൻറ്റ് നമ്മൾ തേക്കാനുള്ള എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലാണ് അത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ കമൻസോ സജഷൻസോ നിങ്ങൾ പറഞ്ഞോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.